വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കൊല്ലത്തെ ബ്യൂട്ടീഷ്യനായ യുവതിയെ പാലക്കാട്ടെ മണാലിയിലെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തൽ കൊല്ലത്ത് നിന്നും കാണാതായ തൃക്കോവിൽ വട്ടം മുഖത്തല നടുവിലക്കര സ്വദേശിനി സുചിത്ര കൊല്ലപ്പെടുമ്പോൾ ഗർഭിണിയായിരുന്നുവെന്നും പോലീസ് ഇവരുടെ സുഹൃത്തും സംഗീത സംഗീതാധ്യാപകനുമായ കോഴിക്കോട് ചങ്ങനൌത്ത് സ്വദേശി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രശാന്തിന്റെ ഭാര്യയുടെ കുടുംബസുഹൃത്തും അകന്ന ബന്ധുവുമായ സുചിത്രയുമായി സമൂഹ മാധ്യമത്തിലൂടെയാണ് പ്രതി ബന്ധം സ്ഥാപിച്ചത് മാറാനുള്ള എളുപ്പവഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു തുടങ്ങിയ ബന്ധമാണ് പാലക്കാട് കൊല്ലപ്പെട്ട സുചിത്രയും കാമുകൻ പ്രശാന്ത് തമ്മിൽ പ്രണയത്തിലാകാൻ ഇടയായത് കൊല്ലത്തെ ബ്യൂട്ടി പാർലറിന്റെ പള്ളിമുക്കിലുള്ള ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുന്ന സെന്ററിലെ ട്രെയിനറായ സുചിത്ര താരൻ മാറാനുള്ള എളുപ്പവഴി പറഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ഇരുവരും തമ്മിൽ മൊബൈൽ നമ്പർ കൈമാറ്റം ചെയ്യുകയും ചെയ്തു വാട്സാപ്പ് വഴി താരൻ മാറാനുള്ള വിദ്യ പ്രശാന്തിന് കൈമാറി ആദ്യം പറഞ്ഞു കൊടുത്ത നാട്ടുമരുന്നിനേക്കാൾ വേഗം ഫലം കിട്ടുന്ന മരുന്ന് പറഞ്ഞുതരാൻ പ്രശാന്ത് ആവശ്യപ്പെട്ടു അങ്ങനെ ബാറ്റിംഗ് തുടങ്ങി ഇരുവരും വളരെ വേഗം തന്നെ അടുക്കുകയും ചെയ്തു സംഗീതാധ്യാപകനായ പ്രശാന്ത് ഇടയ്ക്ക് ഫോൺ വഴി ഗാനങ്ങൾ ആലപിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പ്രശാന്തിന്റെ കൈവശം ഒരു പിയാനോ വാങ്ങാൻ സുചിത്ര പണം കൊടുക്കുകയും ചെയ്തു ഭർത്താവുമായി ഏറെ നാളായി പിരിഞ്ഞു താമസിക്കുകയായിരുന്ന സുചിത്രയെ വളരെ വേഗം തന്നെ പ്രശാന്തിന് വരുതിയിലേക്കാൻ കഴിഞ്ഞിരുന്നു ഇയാളുടെ ഭാര്യയുടെ ബന്ധു കൂടിയായതിനാൽ മറ്റാർക്കും സംശയം തോന്നിയിരുന്നില്ല കൊല്ലത്ത് വെച്ച് ഇരുവരും എല്ലാ രീതിയിലും ഇടപഴകിയിട്ടുണ്ടായിരുന്നു ഇതിനിടെയാണ് സുചിത്രയ്ക്ക് പാലക്കാടുള്ള പ്രശാന്തിന്റെ വീട്ടിലേക്ക് പോ ആഗ്രഹം ഉടലെടുത്തത് ഈ കാര്യം പ്രശാന്തിനോട് പറയുകയും തന്ത്രപൂർവ്വം മാതാപിതാക്കളെ അവിടെ നിന്നും കോഴിക്കോട്ടെ കുടുംബവീട്ടിലേക്കും ഭാര്യയെ കൊല്ലത്തേക്കും പറഞ്ഞു വിട്ടു കൊല്ലത്ത് എത്തിയ പ്രശാന്ത് തിരികെ സുചിത്രയുമായാണ് പാലക്കാട്ടേക്ക് മടങ്ങിയത് എത്തി രണ്ടു ദിവസം ഇരുവരും ആഘോഷിച്ചു അടുത്ത ദിവസമാണ് തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് സുചിത്ര ആവശ്യപ്പെടുന്നത് ഇതു കേട്ടതോടെ പ്രശാന്ത് പറ്റില്ല എന്ന് പറഞ്ഞു വയറ്റിലെ ഗർഭം അലസിപ്പിക്കണമെന്നും നിർബന്ധിച്ചു എന്നാൽ തനിക്ക് കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിക്കുകയും സമ്മതിക്കില്ലെങ്കിൽ എല്ലാ വിവരവും പ്രശാന്തിന്റെ ഭാര്യയെ അറിയിക്കുകയും ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് സുചിത്രയെ വകവരുത്താൻ തീരുമാനിച്ചതെന്ന് പ്രശാന്ത് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു കൊല്ലത്തെ സ്ഥാപനത്തിൽ നിന്ന് യുവാവിനടുത്തേക്കാണ് സുചിത്ര എത്തിയത് പിന്നീട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തുവെന്നും യുവാവ് പോലീസിനോട് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീടുണ്ടായ ചോദ്യം ചെയ്യലിൽ കൊലപാതകം നടത്തിയെന്ന് സമ്മതി മാർച്ച് പതിനേഴിനാണ് ബ്യൂട്ടീഷ്യൻ ട്രെയിനറായ സുചിത്ര പതുപോലെ വീട്ടിൽ നിന്നും ജോലിക്കായി പള്ളിമുക്കിലെ സ്ഥാപനത്തിലേക്ക് പോയത് കൊല്ലത്തെ പ്രമുഖ ബ്യൂട്ടി പാർലറിന്റെ പള്ളിമുക്കിലെ ട്രെയിനിങ് അക്കാദമിയിലേക്കാണ് പോയത് അന്നേ ദിവസം വൈകിട്ട് നാലിന് തനിക്ക് ആലപ്പുഴയിൽ പോകണമെന്നും ഭർത്താവിന്റെ അച്ഛന് സുഖമില്ലെന്നും സ്ഥാപന ഉടമയെ മെയിലിൽ അറിയിച്ചു ഉടമ അനുവാദം നൽകിയതിനെ തുടർന്ന് അന്നേ ദിവസം സുചിത്ര അവിടെ നിന്നും ഇറങ്ങി പതിനെട്ടിന് വീണ്ടും ഉടമയ്ക്ക് മെയിൽ വഴി തനിക്ക് അഞ്ചു ദിവസത്തെ അവധി കൂടി നൽകണമെന്നും അറിയിച്ചു പിന്നീട് ഒരു വിവരവും ഇല്ലായിരുന്നെന്നാണ് പാർലർ ഉടമ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ വീട്ടുകാരോട് എറണാകുളത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നുവെന്നാണ് സുചിത്ര അറിയിച്ചിരുന്നത് പോയി രണ്ടു ദിവസം വീട്ടുകാരെ ഫോൺ വിളിച്ചിരുന്നു പക്ഷേ പിന്നീട് വിവരം ഒന്നുമില്ലാതിരുന്നതിനാൽ വീട്ടുകാർ പാർലറിൽ കാര്യം തിരക്കി അപ്പോഴാണ് വീട്ടുകാരോടും പാർലർ ഉടമയോടും രണ്ടു രീതിയിലാണ് കാര്യങ്ങൾ അറിയിച്ചതെന്ന് മനസ്സിലായത് തുടർന്ന് വീട്ടുകാർ കൊട്ടിയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു യുവതി വിവാഹ ബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വീട്ടുകാരുടെ മൊഴി മണലിയിലെ ഹൌസിംഗ് കോളനിയിലെ വാടക വീട്ടിൽ വെച്ചാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലയ്ക്ക് ശേഷം വീടിന്റെ മതിലിനോട് ചേർന്ന യുവാവ് മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത പ്രശാന്തുമായി പാലക്കാടെത്തിയ അന്വേഷണ സംഘം ഇവർ താമസിച്ച വീട്ടിലെത്തി പരിശോധന നടത്തുകയായിരുന്നു ഇന്നലെ രാത്രി കൊല്ലം ക്രൈംബ്രാഞ്ചിൽ നിന്നെത്തിയ മറ്റൊരു സംഘം വീണ്ടും പരിസരവും പരിശോധിച്ച് അർദ്ധരാത്രിയോടെ സീൽ ചെയ്തിരുന്നു സംഭവ സ്ഥലത്തെത്തിച്ച പ്രതിയുടെ സാന്നിധ്യത്തിൽ ജടം പുറത്തെടുത്തു ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ നന്ദി